Hi friends, innu namukku Hyderabadi chicken biryani engane thayaarakkunnu nokkam. Naalu savala neelathil arinjaanu njan ivide eduthirikkunnathu. സവാള വറുത്തെടുക്കുന്നതിനായി സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ഇളം ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കാം. ഇനി കുറച്ച് കാഷ്യൂ നട്സ് കാൽ ഗ്ലാസ് പാലിൽ 15 മിനിറ്റ് കുതിർത്തു വെച്ചതിന് ശേഷം മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ രംഭയില, മല്ലിയില, പുതിനയില എന്നിവ വൃത്തിയായി തയ്യാറാക്കി വെക്കാം. ഇതിനായി കറുത്ത ഏലക്ക ഒരെണ്ണം, ആറോ ഏഴോ പച്ച ഏലക്ക, 1 ഇഞ്ച് കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഗ്രാമ്പൂ 5 എണ്ണം ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത മസാലയാണിത്. ഇനി ചിക്കൻ മാരിനേഷൻ ചെയ്യാം. ചിക്കൻ മാരിനേഷൻ ചെയ്തതിനു ശേഷം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. മാരിനേഷന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മല്ലിയില, പുതിനയില, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. രണ്ട് നാരങ്ങയുടെ നീര്. മൂന്ന് വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല. സവാള വറുത്തത് ഗാർണിഷ് ചെയ്യാൻ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം ചേർത്ത് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്യാം. മൂന്ന് ടേബിൾ സ്പൂൺ സവാള വറുത്ത എണ്ണയും കൂടെ ഇതിലേക്ക് ചേർക്കാം.
ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അതിനായി 5 കപ്പ് ബസ്മതി അരി കഴുകി വൃത്തിയാക്കി എടുക്കണം. പത്ത് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫ്, 2-3 ഏലക്ക, 2 ഗ്രാമ്പു, 1 ഇഞ്ച് കറുവാപ്പട്ട ചേർത്ത് തിളപ്പിക്കണം. കുറച്ച് നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും അരി ചേർക്കാം. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ തീ കുറച്ചതിന് ശേഷം കൃത്യം 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മാരിനേഷൻ ചെയ്തപ്പോൾ എണ്ണ ചേർത്തിരിക്കുന്നത് കൊണ്ടും നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ടും വീണ്ടും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയം തീയിൽ വെച്ച് ചിക്കൻ നന്നായി വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അരി വെന്ത് കഴിഞ്ഞു. ചിക്കൻ ഗ്രേവിയിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇനി രംഭയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിച്ച് പാകമാകും വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് ഉരുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തെടുക്കാം. പാലിൽ കുങ്കുമപ്പൂ കലക്കിയതോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയോ ചേർക്കാം. പാലിൽ മഞ്ഞൾപ്പൊടിയാണ് കലക്കുന്നതെങ്കിൽ അതിലേക്ക് 2-3 തുള്ളി റോസ് വാട്ടറും ചേർക്കാം. ഇനി ബിരിയാണി ദം ചെയ്യുന്നതിന് മുമ്പ് ലെയർ ചെയ്തെടുക്കണം. അതിനായി വേണ്ടത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്, ബസ്മതി ചോറ്, മല്ലിയില, നെയ്യ്, മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത്, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല, രംഭയില, സവാള വറുത്തത് എന്നിവയാണ്. ഇനി ലെയർ ചെയ്തെടുക്കാം. ആദ്യം ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ബിരിയാണി ചോറ് ചേർത്തതിന് ശേഷം പാലും നെയ്യും പുതിനയിലയും മല്ലിയിലയും ബിരിയാണി മസാലയും എല്ലാം ചേർക്കാം. അതിന് മുകളിലായി ചിക്കനും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ലെയർ ലെയറായി വെക്കണം. ഇനി സിൽവർ ഫോയിൽ വെച്ച് മൂടി നന്നായി ദം ചെയ്തെടുക്കാം.
ഒരു ഇരുമ്പ് ദോശത്തവയുടെ മുകളിൽ ബിരിയാണി പോട്ട് വെച്ച് അരമണിക്കൂർ ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഓവനിൽ വെച്ചാലും മതിയാവും. രുചികരമായ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ചൂടോടെ സാലഡിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.